ഷൂട്ട് ആൻഡ് ബോളിന്റെ പുതിയൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ സൈനിങ്ങിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ISL ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വലിയൊരു വിദേശ താരം എത്തുന്നു എന്ന സൂചന നൽകിയിരിക്കുകയാണ് ക്ലബ്ബ് മാനേജ്മെന്റ്. സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ ആവേശത്തിലായിരുന്ന പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ സൈനിങ് ആരാകുമെന്ന കാത്തിരിപ്പിലാണ് മഞ്ഞപ്പട ആരാധകർ. ഇത് ഒരു വിദേശ താരത്തിൻ്റെതാണെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഒരു ചീട്ടുയർത്തിപ്പിടിച്ച് കസാരയിലിരിക്കുന്ന ഒരു ഡോണിന്റെ ചിത്രം പങ്കുവെച്ചാണ് ബ്ലാസ്റ്റേഴ്സ് അവൻ വരുന്നു ഈസ് കമ്മിങ് എന്ന ക്യാപ്ഷനോടെ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇതോടെ താരം ആരാണെന്നറിയാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ചൂടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതേസമയം സിംബാബ്വെ താരം കോസ്റ്റാന മോനസുവിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇംഗ്ലീഷ് താരം ഗാരി ഹൂപ്പറിന്റെയും വിൻസെന്റ് ഗോമസിന്റെയും പേരുകൾ നാളത്തെ പ്രഖ്യാപനത്തിനായി ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇത് ഇവരുടെയൊക്കെ പേര് കേൾക്കാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യം നമ്മുടെ വിൻസെന്റ് ഗോമസിനെ നോക്കാം. വിൻസെന്റ് ഗോമസിന്റെ ആ ഒരു കസാരയിലിരിക്കുന്ന ആ ഒരു ആളുടെ കയ്യിലുള്ള ആ ഒരു ട്രംപ് കാർഡിന്റെ കെ എന്നാണ് അതിൽ കാണുന്നത്. കെ ഈസ് ഫോർ കിങ് എന്നാണ് ഒരുപാട് ആരാധകർ പറയുന്നത്. ആ കിങ് എന്ന് പറയുന്നത് നമ്മുടെ രാജാവ്. രാജാവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ നമ്മുടെ മോഹൻലാലിന്റെ പടമായ രാജാവിന്റെ മകൻ. രാജാവിന്റെ മകൻ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ പേര് വിൻസെന്റ് ഗോമസ് എന്നാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പോൾ വരുമെന്ന് കേൾക്കുന്ന താരത്തിന്റെ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ താരത്തിന്റെ പേരും വിൻസെന്റ് ഗോമസ് എന്നാണ്. അതുകൊണ്ട് അദ്ദേഹമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇന്ന് എത്തുന്നത് എന്നാണ് ആരാധകർ പറയുന്നത്. ഇനി മറ്റു ചിലർ പറയുന്നത് അത് ഗാരി ഹൂപ്പർ ആണെന്നും അത് പറയാനുള്ള കാരണം അവർ പറയുന്നത് ആ ഒരു ട്രംപ് കാർഡിലുള്ള ഫോട്ടോയാണ്, ഞാൻ ഈ കാണിക്കുന്ന ആളുടെ ഫോട്ടോയാണ് ആ ട്രംപ് കാർഡിലുള്ളതെന്നും. ആ ഒരു ഇദ്ദേഹം എന്ന് പറയുന്നത് ഫിഷിംഗ് ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് റോബർട്ട് കിങ് ഹൂപ്പർ എന്നാണ്. അതുകൊണ്ട് തന്നെ ഗാരി ഹൂപ്പർ ആയിരിക്കും ഇന്നത്തെ സൈനിങ് എന്നാണ് ചില ആരാധകർ വിശ്വസിക്കുന്നത്. ഇനി ചില ആളുകൾ പറയുന്നത് അത് ആ ഒരു കസേരയിലിരിക്കുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ പരിശീലകനായ കിബു വിക്കൂനയാണെന്നും അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു, അതായത് നമ്മുടെ ISL-നായി അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു, അദ്ദേഹം ഇപ്പോൾ പോളണ്ടിലാണ്, അതുകൊണ്ടാണ് ഹീസ് കമ്മിങ് എന്ന ക്യാപ്ഷനിൽ ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു പോസ്റ്റ് ഇട്ടത് എന്നാണ് ചില ആരാധകർ പറയുന്നത്. അങ്ങനെ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് ഇത്രയും ആരാധകരെയൊക്കെ ആവേശത്തിലായിട്ട് അങ്ങനത്തെ ഒരു പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമോ എന്ന് കണ്ടറിയുക തന്നെയാണ്. ഇനി ആ ഒരു ഷീട്ടാണ് അതിലത്തെ ക്ലൂ. കാരണം കിബു വിക്കൂനയാണ് ആ ഒരു കസേരയിലിരിക്കുന്ന ആളെന്ന് പറയുന്നത് കിബു വിക്കൂനയാണ്. അത് ആ ഒരു രൂപസാദൃശ്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അത് കിബു വിക്കൂന തന്നെയാണെന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു ഷീട്ട് കിബു വിക്കൂനയുടെ തുറുപ്പ് ചീട്ട് അതാണ് ഇന്ന് വരാൻ പോകുന്നത്. അത് എല്ലാവരും പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഗാരി ഹൂപ്പർ തന്നെയാണ്. പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിലടക്കം ഒരുപാട് അക്കൗണ്ടുകൾ കിക്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ളവർ ഇന്ന് ഗാരി ഹൂപ്പറിന്റെ സൈനിങ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ രണ്ട് വിദേശ താരങ്ങളെയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഉറപ്പിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ സീസണിൽ കളിച്ച സർജിയോസി ഡോഞ്ചയും അർജന്റീന മിഡ്ഫീൽഡർ ഫെക്കൂഡോ പെരേരയുടെ കാര്യവുമാണ് ഉറപ്പായത്. മറ്റ് വിദേശ താരങ്ങളുടെ പ്രഖ്യാപനത്തിന് അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രഖ്യാപനത്തിന് ആ ഒരു ക്ലൂ ഇട്ടതുകൊണ്ട് ഇനി ആരാന്നറിയാതെ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഒരു സൈനിങ് ഉണ്ടാവും. അത് ആരായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാ തന്നെ ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ISL അപ്ഡേറ്റുകൾക്കും വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷൂട്ട് ആൻഡ് ബോൾ വീണ്ടും എത്താം.